അള്ളാഹു സുഭാനുഭവത്താൽ സൃഷ്ടിച്ച ഒട്ടനേകം സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു സൃഷ്ടിയാണ് ജിന്ന് എന്ന് പറയുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിയാണ് മനുഷ്യരായ നമ്മൾ അള്ളാഹുവിൻ്റെ വേറൊരു സൃഷ്ടിയാണ് ഈ ജിന്നുകളെക്കുറിച്ച് നിറം പിടിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ പൂർവ്വകാലം തൊട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത കാരണം കാണാൻ കഴിയാത്ത അദൃശ്യമായ ഈ ജീവികളെപ്പറ്റി ഒരുപാടൊരുപാട് വസ്തുതാവിരുദ്ധമായ കഥകൾ ആളുകൾ പ്രചരിപ്പിക്കുകയും അതിന്മേൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കെട്ടിയുയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത മനുഷ്യരിൽ നിന്ന് ജിന്നുകൾക്കുള്ള എന്താണ് എന്നും മലക്കുകളിൽ നിന്ന് ജിന്നുകൾക്കുള്ള എന്താണ് എന്നുമൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇച്ഛാസ്വാതന്ത്ര്യവും അതേപോലെ തന്നെ സ്വതന്ത്രമായ കഴിവും നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മലക്ക് ജിന്നുകൾ എന്ന് പറയുന്നത് ഈ ജിന്നുവർഗത്തിലെ ദുർമാർഗികൾക്കാണ് ഷെയ്ത്വാൻ അല്ലെങ്കിൽ ഇബിലീസ് എന്നൊക്കെ പറയപ്പെടുന്നത് നമുക്കറിയാവുന്നതുപോലെ ഭാഷയിലും അതേപോലെ തന്നെ വിശുദ്ധ ഖുഹാനിലും നബിസലല്ലാഹുലി സലമയുടെ ഹദീഥുകളിലും ഈ ഷെയ്ത്വാൻ അതേപോലെ തന്നെ ജിന്ന് എന്ന് പറയുന്ന പദങ്ങൾ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഈ പദങ്ങൾക്ക് അതത് സന്ദർഭങ്ങളിൽ നൽകേണ്ട ആശയങ്ങൾ എന്താണോ ആ ആശയങ്ങൾ നൽകുന്നതിന് പകരം എല്ലാ സ്ഥലത്തും ഒരേ അർത്ഥം തന്നെ കൽപ്പിക്കുകയും അത് എല്ലായിടത്തും അപ്രകാരം തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന രൂപത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് ചെന്നുപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഭാഷാ നിഘണ്ടുവായ ലിസാനുൽ അറബ് എന്ന് പറയുന്ന അറബി നിഘണ്ടുവിൽ ഇപ്രകാരം പറയുന്നത് കാണാൻ സാധിക്കും ാരിയും പരിധിരംഘിക്കുകയും ചെയ്യുന്ന അനുസരണക്കേട് കാണിക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും മറ്റു ജീവികളിലും പെട്ട എല്ലാറ്റിനും ഷെയ്ത്വാൻ എന്ന് പ്രയോഗിക്കും ഫൈനൽ അറബ ബാദൽ ഹയ്യാത്തി അറബയിസമ്മിൽ അറബികൾ ചില സർപ്പങ്ങളെ ഷെയ്ത്വാൻ എന്ന് നാമകരണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും എന്ന് ലിസാനുൽ അറബി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ മനുഷ്യരല്ലാത്ത ജീവികൾക്കും അതേപോലെ തന്നെ മനുഷ്യർക്കും നമ്മൾ സാക്ഷാൽ ജിന്നുകളായിക്കൊണ്ട് അദൃശ്യമായ ജിന്നുകളെ ഉദ്ദേശിച്ചുകൊണ്ടും മറ്റ് ജീവജാലങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുമൊക്കെ ജിന്ന് അല്ലെങ്കിൽ ഷെയ്ത്വാൻ എന്നൊക്കെ ഭാഷയിൽ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ ഷെയാത്തീൻ അൽ ഇൻ ജിൻ മനുഷ്യരിലും ജിന്നുകളിലുമുള്ള ഷെയ്ത്വാൻമാർ പിശാച്ചുക്കൾ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഖുർആാനിൽ സാക്ഷാൽ ജിന്ന് വർഗത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ജിന്ന് എന്ന പദം പ്രയോഗിച്ച് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മലക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ജിന്ന് എന്ന പദം പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ സർപ്പത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പാമ്പിനെ ഉദ്ദേശിച്ചുകൊണ്ട് ജിന്ന് എന്ന പദം പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ആശയങ്ങളെ കുറിക്കുവാൻ വേണ്ടി ജിന്ന് എന്ന പദം പ്രയോഗിക്കുന്നുണ്ട് ഇത് ഈ അർത്ഥങ്ങളെല്ലാം കൂടി വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ഒരു പദത്തിൻ്റെ ഏതെങ്കിലും ഒരു അർത്ഥം തന്നെ എല്ലാ സ്ഥലത്തും പരിഗണിക്കണം എന്നത് ഒരിക്കലും ബുദ്ധിയുള്ള ആളുകൾ അംഗീകരിക്കുന്നതല്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനെ നോക്കൂ നിങ്ങൾ സുഹത്ത് ബക്കറയിലെ പതിനാലാമത്തെ സൂക്തം അള്ളാഹു സുബാന പറയുന്നു ആമനു കാലു ആമന്ന അവർ കപടവിശ്വാസികളായ ആളുകൾ വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ അവർ പറയും ആമെന്നാ ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു വൈദാ ഇലാ അവർ അവരുടെ ഷൈത്വാന്മാർ അവർ അവരുടെ ഷെയ്ത്വാന്മാരുടെ കൂടെ തനിച്ചായി കഴിയുമ്പോൾ അവർ പറയും താലു ഇന്നാ മഴക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഇന്നമാന ഹനു മുസ്തഹ ഞങ്ങൾ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു എന്നവർ പറയും ഇവിടെ വിശുദ്ധ വിശുദ്ധാൻ പറഞ്ഞത് ിം അവർ അവരുടെ ഷെയ്ത്താന്മാരോടൊപ്പം തനിച്ചായി കഴിയുമ്പോൾ എന്നാണ് ആരാണ് ഇവിടെ ഷെയ്ത്താന്മാർ വിശുദ്ധ ഖുർആാൻ ഇവിടെ ശൈത്താൻ എന്ന് പ്രയോഗിച്ചത് ദുർമാർഗികളായ നേതാക്കളെക്കുറിച്ചും അവരുടെ സ്നേഹിതന്മാരെ കുറിച്ചുമാണ് അപ്പോൾ മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടും ഈ പദം പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ പദത്തിനും കൊണ്ട് അർത്ഥകൽപ്പന നൽകുക എന്നതാണ് ഇസ്ലാമികമായി ഇസ്ലാമിക പ്രമാണങ്ങളോട് ചെയ്യാവുന്ന കൃത്യമായ ഒരു നീതി എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഭവത്താൽ അവൻ സൃഷ്ടിച്ച ഓരോ സൃഷ്ടികൾക്കും അതിൻ്റെതായ ഒരു പ്രകൃതിയും അതിൻ്റെതായ ഒരു പ്രത്യേകതയും ഒക്കെ നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ ജീവികൾക്കും ഒരേ പ്രത്യേകതയല്ല എല്ലാ ജീവികൾക്കും ഒരേ കഴിവല്ല അള്ളാഹു നൽകിയിരിക്കുന്നത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് അള്ളാഹുവിൻ്റെ കല്പനയെ ഏക്കരിക്കാൻ കഴിയാത്തൊരു പ്രകൃതമാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് അള്ളാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് പ്രവർത്തിക്കുക എന്നതല്ലാതെ അതിന് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയില്ല ലായാസൂൻ അല്ലാഹ അമറഹും വൈഫ് അലൂനമായി ഉമ്മറൂൻ അവരോടെന്താണോ അവൻ കൽപ്പിച്ചത് അതിനവർ എതിര് പ്രവർത്തിക്കുകയില്ല വൈഫ് അലൂനമായി ഉമറൂൻ എന്താണോ അവരോട് കൽപ്പിച്ചത് അതവർ പ്രവർത്തിക്കുകയും ചെയ്യും കൽപ്പിച്ചത് മാത്രം ചെയ്യുവാൻ വിധിക്കപ്പെട്ട അങ്ങനെ മാത്രം കഴിവ് നൽകപ്പെട്ട ഒരു വിഭാഗമാണ് മലക്കുകൾ എന്നതാണ് ഖുർആൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാൽ മനുഷ്യരും ജിന്നുകളും ഇപ്രകാരമാണോ മനുഷ്യരും ജിന്നുകളും ഇപ്രകാരമല്ല കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനുഭവത്താലെ ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട് സ്വതന്ത്രമായ കഴിവ് നൽകിയിട്ടുണ്ട് ജിന്നുവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം സ്വതന്ത്രമായ കഴിവ് നൽകി ഇച്ഛാശക്തി നൽകിക്കൊണ്ടാണ് അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷയും ശിക്ഷയുമുണ്ട് അവർക്ക് രക്ഷയും ശിക്ഷയും ഇങ്ങനെയുള്ള ഇച്ഛാ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നത് കൊണ്ട് തന്നെ തന്നെ അവർക്ക് രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മലക്കുകളുടെയും അതേപോലെ തന്നെ മനുഷ്യരുടെയും ജിന്നുകളുടെയും ഒക്കെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദൃശ്യമായ സൃഷ്ടികളാണ് ജിന്നുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കവരെ കാണാൻ കഴിയില്ല പല ആളുകളും ജിന്നുകളെ കണ്ടതായിക്കൊണ്ടുള്ള പല കഥകളും പലപ്പോഴും പലയിടങ്ങളിലും പറഞ്ഞു കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യനെ ജിന്നുകളെ കാണാൻ സാധിക്കുമോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളെ കാണാൻ കഴിയില്ല എന്നതാണ് പിശാചുക്കളെ കാണാൻ കഴിയില്ല എന്നതാണ് അദൃശ്യ സൃഷ്ടികളായ ജിന്ന വർഗത്തിൽപ്പെട്ട പിശാചുക്കളെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുബാൻ പറഞ്ഞു തീർച്ചയായും അവനും അവൻ്റെ വർഗവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു പിശാച്ചും അവൻ്റെ വർഗവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു മിൻ മിൻഹൈലഹും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്ത വിധം നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ് ജിന്നുവർഗത്തിന് അല്ലാഹു സുഭാനുഭവത്താല നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അവിടെ ജിന്നുകൾക്കും പിശാചിക്കൾക്കും അവരുദ്ദേശിക്കുന്ന സമയത്ത് മനുഷ്യരുടെ രൂപം പ്രാപിക്കുവാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ രൂപം പ്രാപിക്കുവാനോ അല്ലാഹു ശുഭാനുഭവത്താല കഴിവ് നൽകിയിട്ടില്ല ഓരോ സെഷികൾക്കും അള്ളാഹു സുഹാനോവത്താല എന്താണോ പ്രകൃതം നൽകിയിരിക്കുന്നത് ആ പ്രകൃതമനുസരിച്ചു കൊണ്ട് പെരുമാറുവാൻ പ്രവർത്തിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ മുസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യപ്രകാരമാണ് റബ്ബു അല്ലെഹു ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അല്ല ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ പ്രകൃതി നൽകിയവനാണ് എന്നിട്ടതിന് നേർമാർഗം അതിന് മാർഗദർശനം നൽകിയവനാണ് അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ അതിൻറ്റേതായ മാർഗദർശനം നൽകുകയും സട്ടിപ്പ് നൽകുകയും അതേപോലെ തന്നെ പ്രകൃതി നൽകുകയും ചെയ്തവനാണ് പടച്ച തമ്പുരാൻ ആ പ്രകൃതിക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുവാൻ മാത്രമേ അവരെ കൊണ്ട് കഴിയുകയുള്ളൂ എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ സുറത്ത് ഫുർഖാനിലെ രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ ഒരു പരിധി നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു സൃഷ്ടിക്കുകയും ഓരോന്നിനും അതിൻറ്റേതായ പരിധി നിർണ്ണയിക്കുകയും ചെയ്തിരിക്കുന്നു പടച്ചിതമ്പുരം ആ പരിധി വിട്ടു പോകുവാൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയുകയില്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശത്രുവിൽ നിന്ന് അതിന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ രൂപം മാറാൻ അതിന് കഴിയില്ല ഒരു മാനിനെ സംബന്ധിച്ചിടത്തോളം ആ മാനിനെ പിടിക്കാൻ ഒരു സിംഹം വരുമ്പോൾ അതിന് സിംഹത്തിൻ്റെ രൂപം പൂണ്ടുകൊണ്ട് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല സ്വമേധയ അങ്ങനെ കഴിയില്ല അതേപോലെ തന്നെ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആ പക്ഷിയെ വേട്ടയാടാൻ വരുന്ന ഏതെങ്കിലും ഒരു ഒരു മനുഷ്യൻ ഒരു വേട്ടക്കാരൻ ആ വേട്ടക്കാരൻ രക്ഷപ്പെടാൻ വേണ്ടി പക്ഷി മറ്റൊരു രൂപത്തിലേക്ക് സ്വയം മാറുവാൻ അതിന് കഴിയില്ല കാരണം അതിനാഹു സുഭാനുഭവത്താലം ഏതൊരു പ്രകൃതമാണ് നൽകിയിരിക്കുന്നത് ആ പ്രകൃതത്തിലൂടെ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹു അവക്ക് ഏത് പ്രകൃതമാണോ നൽകിയിരിക്കുന്നത് ആ പ്രകൃതമനുസരിച്ചല്ലാതെ സ്വയം മറ്റൊരു ജീവിയായി കൊണ്ട് മാറുവാനോ മറ്റൊരു രൂപത്തിലേക്ക് പരിണമിക്കുവാനോ അവർക്ക് കഴിയില്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ രംഗത്തൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമുദായത്തിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ജിന്നുവർഗത്തെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുവാനോ ദ്രോഹിക്കുവാനോ അവർക്ക് കഴിയുകയില്ല എന്നതാണ് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് രോഗമുണ്ടാക്കുവാൻ പിശാചുക്കൾക്ക് കഴിയും ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാക്കുവാൻ ഏതൊരു രോഗത്തിൻ്റെയും പിന്നിൽ ഒരു പൈശാചികമായ പൈശാചികമായൊരു കാരണമുണ്ടാകും പിശാജ് പല രോഗങ്ങളും പരത്തും എന്ന രൂപത്തിലുള്ള ചിന്താഗതികൾ മുസ്ലിം സമുദായത്തിനകത്തേക്ക് പ്രത്യേകിച്ച് നവോത്ഥാനത്തിൻ്റെ ആളുകൾക്കിടയിലേക്ക് ആളുകൾ പലരും കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് പിശാജിന് നൽകിയിട്ടുള്ള കഴിവ് പിശാചിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ രോഗമുണ്ടാക്കുവാനുള്ള കഴിവല്ലാഹു നൽകിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിച്ച് നോക്കണം പിശാജ് തന്നെയും പിശാചിന്റെ കഴിവെന്താണ് എന്ന് പരലോകത്ത് വെച്ച് കൃത്യമായി കൊണ്ട് പറയുന്ന കാര്യം റുഹാൻ സൂറത്ത് ഇബ്രാഹിമിലെ ഇരുപത്തി വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വക്കാല ഷെയ്ത്വാൻ ലമ്മ കുതിയൽ അമർ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുമ്പോൾ പിശാജ് ഇപ്രകാരം പറയും ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു നിങ്ങളോട് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി പക്ഷേ എന്റെ വാഗ്ദാനം ഞാൻ ലംഘിച്ചു പടച്ചവൻ നിങ്ങളോട് നൽകിയ വാഗ്ദാനം അത് സത്യമാണ് പക്ഷേ ഞാൻ നൽകിയ വാഗ്ദാനമാകട്ടെ അത് ഞാനിതാ ലംഘിച്ചിരിക്കുന്നു എന്നിട്ട് പിശാജ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല പരലോകത്ത് വരുമ്പോൾ പിശാജ് പറയുകയാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മേൽ അധികാരവും യാതൊരു കഴിവും യാതൊരു സ്വാധീനവും എനിക്കുണ്ടായിരുന്നില്ല എന്തുമാത്രം ഇല്ലാ അൻതാഴത്തുക്കും ലീ നിങ്ങളെ ഞാൻ ക്ഷണിച്ചു അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി എന്നല്ലാതെ നിങ്ങളെ ഞാൻ തിന്മയിലേക്ക് ക്ഷണിക്കുന്നു തിന്മ ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുന്നു ആ തിന്മ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാം തിന്മ ചെയ്യാതിരിക്കാം അത് ചെയ്യുകയുമാവാം ഇതിന് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇല്ല എന്താഴുത്തും ഫസ്ത ജപ്തു തിന്മയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു അപ്പോൾ നിങ്ങൾ എനിക്ക് അതിന് ഉത്തരം നൽകി ഇതല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ മേൽ എനിക്കൊരു കഴിവുമില്ല എന്ന് പിശാജ് പരലോകത്ത് വെച്ച് പറയും പക്ഷെ നമ്മൾ ആളുകൾ ആരോപിക്കുകയാണ് പിശാജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ മറിച്ചിടുവാനും ഉപദ്രവി ശാരീരികമായി കൊണ്ട് ദ്രോഹിക്കുവാനും രോഗമുണ്ടാക്കുവാനും ഒക്കെയുള്ള കഴിവുണ്ട് എന്ന് പിശാജു പോലും അവകാശപ്പെടാത്ത പിശാജിന് അള്ളാഹു കൽപ്പിച്ച് നൽകിയിട്ടില്ലാത്ത കാര്യം പിശാചിന്റെ പേരിൽ പോലും ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഖുർആൻ പറയുന്നു ഫലാത്തലു വലൂമു അംഫുസഖും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല വലൂമു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചുകൊള്ളുക മാ അനബി മുസ്ലിഹിക്കും വരാ അൻ തുമ്പി മുസിലിഹിയാം നിങ്ങൾക്ക് എന്നെ സഹായിക്കുവാനോ എനിക്ക് നിങ്ങളെ സഹായിക്കുവാനോ കഴിയില്ല എന്ന് പിശാജ് പറയുന്നതായിട്ട് ഖുർആൻ തുടർന്ന് വിശദീകരിക്കുകയാണ് വളരെ കൃത്യമായി കൊണ്ട് എന്താണ് പിശാജിന്റെ കഴിവ് എന്ന് ഇവിടെ വ്യക്തമാക്കി തരികയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തിന്മകളെ ഭംഗിയായിക്കൊണ്ട് മനോഹരമായിക്കൊണ്ട് തോന്നിപ്പിച്ചു കൊടുക്കുക എന്നതും മനുഷ്യന്റെ മനസ്സിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുക എന്നതുമാണ് പിശാചിന്റെ കഴിവായിക്കൊണ്ട് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭൂമിയിലുള്ളതെല്ലാം അവർക്ക് ഞാൻ അലങ്കൃതമായി കൊണ്ട് കാണിച്ചു കൊടുക്കും അവരെ ഞാൻ മുഴുവനും വഴികേടിലാക്കുകയും ചെയ്യും ഇല്ല ഇബാദ കീൻ നിന്റെ നിഷ്കളങ്കമാരായ ദാസന്മാരൊഴികെ ബാക്കി എല്ലാവരെയും എനിക്ക് വഴികേടിലാക്കാൻ കഴിയും എന്ന് പിശാജ് പറയുന്നത് ഖുർആാൻ ഉദ്ധരിക്കുകയാണ് അതേപോലെ യു എസ് മനുഷ്യ മനസ്സുകളിൽ ദുർബോധനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് പിശാജിന്റെ കഴിവുകളായി കൊണ്ട് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതല്ലാതെ ശാരീരികമായി കൊണ്ട് ദ്രോഹിക്കുക എന്നതോ രോഗമുണ്ടാക്കുക എന്നതോ പിശാജിന്റെ പിശാചിന്റെ കൊണ്ട് അള്ളാഹുവോ വിശുദ്ധ ഖുർബാനോ പ്രവാചകനോ നമുക്ക് പഠിപ്പിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള പിശാചിനെ കുറിച്ചുള്ള പല കഥകളും ആ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും എന്നിട്ട് ഈ പിശാചിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ സംതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ കഴിവിൽപ്പെട്ട പലതും നമ്മൾ നമുക്ക് ചെയ്തു തരും എന്ന കൂടി ആ പിശാചിനെ സമീപിക്കുകയും അതിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പിശാചിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എന്താണോ പിശാചിന് ഇഷ്ടപ്പെട്ടത് അതെന്തും ചെയ്യുവാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അത് പൂജയാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ അത് ഒരു മനുഷ്യനെ കൊന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ മനുഷ്യന്റെ രക്തം ചിന്തിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ പിശാചിനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുക അങ്ങനെ പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആ പിശാചിനെ സേവിച്ചുകൊണ്ട് ആ പിശാചിനെ പൂജിച്ചുകൊണ്ട് ചില ഗൂഢമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു പൈശാചികമായ സേവയിലൂടെ നടത്തുന്ന ഗൂഢമായ പ്രവർത്തനങ്ങൾ അതിനാണല്ലോ സിഹർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യം വൻ പാപമായിക്കൊണ്ട് ഇസ്ലാം പ്രവാചക തിരുമേനി സുലങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി നേരത്തെ സി പി ഉമർ സുല്ലമി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി വൻപാപങ്ങളിൽ രണ്ടാമതായി കൊണ്ട് എണ്ണിയിട്ടുള്ള സിഹിറിനെ കുറിച്ച് ഈ സിഹിറിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പണ്ഡിതന്മാരുംബിയായ മൂന്നാമത്തെ വചനം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നത് കാണാൻ സാധിക്കും സിഹിർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അലങ്കരിക്കപ്പെട്ട യാഥാർത്ഥ്യമില്ലാത്ത ശരിയല്ലാത്ത എല്ലാറ്റിനും സിഹിർ എന്ന് പറയും യാഥാർത്ഥ്യമില്ലാത്ത ശരിയല്ലാത്ത അതേപോലെ തന്നെ അലങ്കരിക്കപ്പെട്ട എല്ലാറ്റിനും സിഹിർ എന്നാണ് പറയുക ഒട്ടും യാഥാർത്ഥ്യമില്ലാത്ത ഒന്നാണ് സിഹിർ എന്ന് പറയുന്നത് അത് മാരണം എന്നർത്ഥത്തിലുള്ളതായിരുന്നാലും ശരി ആഭിചാരം എന്നർത്ഥത്തിലുള്ളതായിരുന്നാലും ശരി അതേപോലെ തന്നെ മാജിക്ക് എന്നർത്ഥത്തിലുള്ളതായിരുന്നാലും ശരി അതിലൊന്നും ഒരു യാഥാർത്ഥ്യമില്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് വെറും തട്ടിപ്പ് മാത്രമാണ് കൺകെട്ട് മാത്രമാണ് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കോഴിമുട്ടയുടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ അറബി അക്ഷരത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളരിക്കയുടെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തകിടിൽ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കിണറ്റിലോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പ്രദേശത്തോ കൊണ്ടുപോയി അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അഭൗതികമായ നിലക്ക് കാര്യകാരണ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഉപദ്രവം വരുത്തുവാൻ കഴിയും എന്ന ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് അഭൗതികമായ മാർഗത്തിലൂടെ അദൃശ്യമായ മാർഗത്തിലൂടെ ഉപദ്രവം ചെയ്യുവാൻ ഉപകാരം ചെയ്യുവാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിക്കും മറ്റൊന്നിനും കഴിയില്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ജാലവിദ്യയും അതേപോലെ തന്നെ ഈ മാരടവുമൊക്കെ വെറും വഞ്ചന മാത്രമായിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സിഹറ് എന്ന് പറഞ്ഞാൽ അൽ അൽഹദിആ വഞ്ചനയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൻ്റെ വിപരീതമായിക്കൊണ്ട് ഹക്കിൻ്റെ കൊണ്ട് സിഹറിനെ ഖുർആൻ പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും സൂറത്ത് യൂനിസിലെ എഴുപത്തിയാറ് എഴുപത്തിയേഴ് വചനങ്ങളിൽ അള്ളാഹു അയുന്നു നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം ഹക്ക് അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറയുകയാണ് തീർച്ചയായും ഇത് വ്യക്തമായ സിഹിറല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഹക്കിന്റെ വിപരീതമായിക്കൊണ്ട് യാഥാർത്ഥ്യത്തിന്റെ വിപരീതമായിക്കൊണ്ടാണ് ഖുർആൻ സിഹിറിനെ പ്രയോഗിച്ചത് യാഥാർത്ഥ്യമല്ലാത്തത് എന്ന അർത്ഥത്തിലാണ് സിഹിറിനെ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത് എന്ന് നമുക്കൂടെ കാണാൻ സാധിക്കുന്നതാണ് കാല മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്തും നിങ്ങൾക്ക് സത്യം വന്നെത്തിയപ്പോൾ ആ സത്യത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുകയാണോ അസിഹുറുൻ ഹാദാ ഇത് സിഹിറാണോ ഇത് മായയാണോ യാഥാർത്ഥ്യമില്ലാത്തതാണോ എന്ന് അവരോട് ചോദിക്കുകയാണ് വലായിറന്മാർ വിജയിക്കാൻ പോകുന്നില്ല എന്ന് മൂസ മൂസാലിസ്ലാത്തു വസ്സലാം പറയുന്നതായിട്ട് സൂറത്ത് യൂണിസിലെ എഴുപത്തിയാറ് എഴുപത്തിയേഴ് വചനങ്ങളിൽ അള്ളാഹു സുബാനുഹത്തരെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ യാഥാർത്ഥ്യമില്ലാത്ത തികച്ചും അസത്യമായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് ഈ സിഹർ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം നിനക്ക് ഞാൻ ഇറക്കി തരുകയും എന്നിട്ട് അവരുടെ കൈകൾ കൊണ്ട് അവരതിനെ സ്പർശിക്കുകയും ചെയ്താൽ നിഷേധികളായ ആളുകൾ പറയും തീർച്ചയായും ഇത് വ്യക്തമായ സിഹറല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ് അപ്പൊ ഈ രൂപത്തിൽ വിപരീതമായി കൊണ്ടുള്ള ഒരു പ്രയോഗമായി കൊണ്ടാണ് സിഹർ എന്ന് പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ യാഥാർത്ഥ്യമില്ലാത്ത അയഥാർത്ഥമായ കാര്യമാണ് സിഹിർ എന്ന് പറയുന്നത് ഇവിടെ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്നത് മഴുത്തശിലിയായ പണ്ഡിതന്മാർ മാത്രം പ്രയോഗിച്ച ഒരു സംഗതിയല്ല എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു അവന്റെ ഖുർആാനിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു ഒരു കാര്യമാണ് സിഹിർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമുള്ളതല്ല എന്നത് അതേപോലെ തന്നെ അഖിലസുന്നത്തിൻ്റെ ഭൂരിപക്ഷം ആളുകളും ഇതിനെ ഹക്കീക്കത്തുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു എന്നതാണ് ചില സഹോദരങ്ങൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഖിലസുന്നത്തിൻ്റെ ഭൂരിപക്ഷം എന്നത് ദീനിൽ എന്ത് തെളിവാണ് എന്ന് നാം ആലോചിച്ച് നോക്കണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം എന്നത് ഒരു പ്രമാണമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അഖിലസുന്നത്തിലെ ഭൂരിപക്ഷം പറയുന്നു എന്നത് ഒരിക്കലും ദീനിലെ ഒരു പ്രമാണമല്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് സത്യം അഹലസുനത്തിന്റെ ഭൂരിപക്ഷം പറയുന്നുവെങ്കിൽ യാഥാർത്ഥ്യം അവർ പറയുന്നുവെങ്കിൽ അത് സ്വീകരിക്കാമെന്നല്ലാതെ അതിന് വിരുദ്ധമായിക്കൊണ്ട് ആര് പറഞ്ഞാലും ശരി സത്യത്തെ പിൻപറ്റുക എന്നത് മാത്രമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഹക്കൈക്കത്തില്ലാത്ത യാഥാർത്ഥ്യമില്ലാത്ത ഒരു സംഗതിയാണ് സിഹിർ എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം ലബിതിരിമേനിസ്ലിസ്ല തങ്ങളുടെ പേരിൽ പോലും പല ആളുകളും ഇതേപോലെ കളവുകൾ കെട്ടി ചമച്ച് ഉണ്ടാക്കുകയുണ്ടായി പ്രവാചകതിരിമേനി സ്വലുസ്ല തങ്ങൾ മസ്ഹൂറാണ് എന്നതാണ് പ്രവാചകനെ കുറിച്ചുള്ള ആരോപണം സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു പ്രവാചകൻ നിങ്ങൾ ഒരു മാരണ മാരണം ബാധിച്ചവനായ ഒരാളെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല ഇന്നത്തെ യൗന ഇല്ലാ ജ്വലം മസ്പൂറാം മസ്ഹൂറായ ഒരു മനുഷ്യനെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് നിഷേധികളായ ആളുകൾ പറയുകയുണ്ടായി പ്രവാചകതിരിമേനിസ്വല മത്തങ്ങൾ മാരണം ബാധിച്ചവനാണ് എന്ന് പറയുന്ന ആളുകൾ അക്രമികളാണ് എന്ന് നിഷേധികളായ ആളുകളാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നാൽ നിഷേധികൾ അത് പറയുന്ന അവർ പ്രവാചകനെ സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ നിഷേധികളായി മാറുകയും അനുയായികൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല പ്രവാചകൻ സുലതാശ്രമ തങ്ങൾക്ക് സിഹിർ ബാധിച്ചുകൊണ്ട് പ്രവാചകൻ മാസക്കാലം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായും ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തതായും ഉള്ള തോന്നലുകൾ പ്രവാചകൻ ഉണ്ടായി എന്നും പ്രവാചക തിരുമേനി സുലാച്ഛ മത്തങ്ങൾ അങ്ങനെ ആറുമാസക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി എന്നും ചില റിപ്പോർട്ടുകളിൽ നാൽപ്പത് ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി എന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ വിരുദ്ധമായ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിലാണ് പ്രവാചക തിരുമേനി സുലല്ലാച്ഛ മത്തങ്ങൾക്ക് സിഹറ് ബാധിച്ചു എന്ന ആളുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രവാചകന് ലബീതിബിന് ആഴ്സം എന്ന് പറയുന്ന ഒരു ജൂതൻ സിഹറ് ചെയ്തിട്ട് പ്രവാചകൻ ഇങ്ങനെ ആറുമാസക്കാലം അന്തം വിട്ട് നടന്നു എന്ന് പറയുന്ന ഇത് അത് പിന്നീട് ആ സിഹിർ ചെയ്ത വസ്തു ദർവാൻ കിണറ്റിൽ നിന്ന് അത് പുറത്തെടുത്തു എന്ന ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അതല്ല പുറത്തെടുക്കാതെ കുഴിച്ചു മൂടിയെന്നും റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള വൈരുദ്ധ്യമുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നാം ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് മനസ്സിലാക്കി സിഹിറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാഥാർത്ഥ്യമില്ല എന്നും യാതൊരു തരത്തിലുള്ള പ്രതിഫലനമില്ല എന്നും യാതൊരു സ്വാധീനവുമില്ല എന്നും കൃത്യമായി കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഭതനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലാഹു അള്ളാഹു സുബാനുഭത്തല ജനങ്ങളിൽ നിന്ന് നിനക്ക് സംരക്ഷണം നൽകും എന്ന് വിശുദ്ധ വിശുദ്ധു പഠിപ്പിക്കുകയുണ്ടായി ആ സംരക്ഷണം അള്ളാഹു സുബാനുഭത്തല ഏറ്റെടുത്തതാണ് ശത്രുക്കളിൽ നിന്ന് അള്ളാഹു സുബാനുഭതല സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞു ജൂതന്റെ മാരണത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രവാചക സുലാസ് മതങ്ങൾക്ക് ഒരു ജൂതൻ സിഹിർ ചെയ്താൽ ഏതെങ്കിലും ഒരു പൊട്ടക്കിണറ്റിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കൊണ്ടുപോയിട്ടാൽ അതുവഴി പ്രവാചകൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസം വികലമായ വിശ്വാസമാണ് ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നാം ഈ വികലമായ വിശ്വാസങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാര്യങ്ങളെ സമീപിക്കുവാൻ നാം തയ്യാറാവുക ഉള്ള ശുഭാനുഭവത്താലം സത്യം സത്യമായും മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും അസത്യസത്യമായി കണ്ട് വർജിക്കുവാനും നമുക്ക് ഏവർക്കും തൂഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നാഥാ പെന്നാർ അമീബ്രഹ്മത്ത് കറമുറീൻ അസലാമിന് പറഞ്ഞത്